നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം SMS ചെയ്യുന്നതിന് മുമ്പായി NTB എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സർ നമസ്കാരം ഇന്ന് വ്യാഴാഴ്ച ഇന്നത്തെ ദിവസം ആരംഭിക്കാം നമസ്കാരം ഇന്ന് 1790 ആണ്ട് കന്നിമാസം 16 തീയതി പൂരാടം 38 നാഴിക 35 വിനാഴികയുണ്ട് ഭാവന സമ്പൂർണമായ ഏത് കാര്യവും പറഞ്ഞു ഫലിപ്പിക്കാൻ തക്ക സാമർഥ്യവും അസാധാരണമായ വാക്ചാതുര്യവും ഈ നക്ഷത്രക്കാർക്കുണ്ടാവും ഏത് കാര്യത്തിനും വാദിക്കാനും ജയിക്കാനും ഒരു വാശി തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് വളരെ അടുത്ത ആൾക്കാരെ പോലും പെട്ടെന്ന് ശത്രുക്കളാക്കാനുള്ള ഒരു പ്രവണതയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അക്കാര്യത്തിൽ അവരൊരു ശരിതെറ്റുകളൊന്നും നോക്കാത്തവരുമാണ് ശരീര സൗന്ദര്യവും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് നവംബർ മുതൽ ഏഴശനി കാലമാണ് അതിനുശേഷം തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അത് വളരെ കരുതിയിരിക്കേണ്ട സമയമാണ് നമുക്കൊരു പ്രേക്ഷകൻ നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ എന്റെ പേര് ഷിൻസി ശിൽപി എന്താണ് പേര് ഷിൻസി ശിൽപി പറഞ്ഞോളൂ പറഞ്ഞോളൂ മക്കളുടെ നക്ഷത്രം ഇതുവരെ നോക്കിയിട്ടില്ലേ അപ്പൊ നക്ഷത്രം എന്താണെന്ന് അറിയണം ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ഒന്ന് ഫസ്റ്റ് മൂന്നിട്ട് ഓഗസ്റ്റ് 24 2004 സമയം 4:15 വൈകുന്നേരം ജനിച്ച സ്ഥലം കൊച്ചി 24 സെപ്റ്റംബർ 2004 സെപ്റ്റംബർ അല്ല 24 ഓഗസ്റ്റ് 2004 4:15 PM കൊച്ചി തൃക്കേട്ട നക്ഷത്രമാണ് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾ വളരെ ഇപ്പം കൊച്ചുകുട്ടിയാണ് എങ്കിലും പറയുന്നത് മാത്രമേ ഉള്ളൂ തുടക്കമല്ലേ അപ്പം എപ്പോഴും ഒരു ബേസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എപ്പോഴും ഒരു മടി അനസ്ഥതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു സപ്പോർട്ട് ചെയ്യുക വളരെ ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഇപ്പോൾ ഏഴശനിയാണ് അതിൽ ആദ്യത്തെ 2.5 വർഷമാണ് ഈ സെക്കൻഡ് നവംബറിൽ തീരുന്നത് പിന്നെ 5 വർഷം കൂടെ ഉണ്ട് ആ കാലഘട്ടത്തിൽ മാത്രം ഒന്ന് വിദ്യാഭ്യാസം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ് അതിപ്പോ ഏഴശനിക്കാലത്ത് അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അതൊക്കെ വരുന്നതാണ് അതെ ഭാവിയൊക്കെ വളരെ നല്ലത് തന്നെയാണ് കുഴപ്പമില്ല അതെ അതെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ നന്നായിരിക്കും പിന്നെ അടുത്തത് മോന് വേണ്ടിയിട്ടാണ് മോന് ഡിസംബർ 12 2009 സമയവും സ്ഥലവും സമയം രാവിലെ 9:16 അത് 5 വയസ്സായില്ലല്ലോ മോന് 5 വയസ്സായിട്ടില്ല 4 മക്കാണ് 9:16 കൊച്ചി തന്നെ അല്ലേ സമയത്ര രാവിലെ അത് മകൻ നക്ഷത്രമാണ് ഈ നക്ഷത്രം എല്ലാം തന്നെ നല്ലതാണ് പക്ഷെ ഗ്രഹനിലയ്ക്കാണ് പ്രാധാന്യം വസ്തുത്തിൽ ഒരു കുഴപ്പമില്ല ഈ ജാതകം വളരെ നല്ലതാണ് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ
സമയം പറഞ്ഞോളൂ. രാവിലെയോ? രാവിലെയാണ്. സ്ഥലം? കണ്ടശനി ഇപ്പൊ കഴിയാണ്, അടുത്ത മാസം കഴിയാണ്, രണ്ടാം തീയതി. അപ്പൊ അത് അപ്പൊ കണ്ടശനി ഉണ്ടാകും, തീരാൻ പോകുന്നേ ഉള്ളു. അപ്പൊ അതനുസരിച്ച് തടസ്സങ്ങളും താമസങ്ങളും മനഃപ്രാസവും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് തീരാൻ പോവാണ്. ജോലി സംബന്ധമായിട്ടും ഉയർച്ച ഉണ്ടാകുക, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുകയൊക്കെ ചെയ്യാവുന്ന ഒരു സമയമാണ്. അതിപ്പം മാറണമെന്നുണ്ടെങ്കിൽ അടുത്ത ജൂൺ വരെ കാത്തിരിക്കണം, കാരണം വ്യാഴം അനുകൂലമല്ല. അതെ, എന്തായാലും സമയ പരിമിതി മൂലം എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. മനോജാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് 3/7/1983. 3/7/1983. സമയം 3 AM. 3/7/1983. സമയം 3 AM. പ്ലേസ് ഓഫ് ബർത്ത് ട്രിവാൻഡ്രം. ഓക്കെ. ഫ്യൂച്ചർ ആൻഡ് കരിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂച്ചറിനെ പറ്റിയും കരിയറിനെ കുറിച്ചും. ഇപ്പോൾ ഈ നമ്പറിന് ശേഷം പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ തീരുകയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇതിനകത്ത് പല ഗ്രഹങ്ങളും, സൂര്യനാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, 80% കൂടുതൽ ബലമുണ്ട്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ഇതെല്ലാം ഒരു പ്ലസ് പോയിൻ്റുകളാണ്. അപ്പം പൊതുവെ ഈ നവംബറിന് ശേഷം ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ശരി, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഷൈല എന്നാണ്. ഷൈല, പറഞ്ഞോളൂ. 1951 ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഇംഗ്ലീഷ് അറിയത്തില്ല, മലയാളം അറിയാവുക. പിന്നെ ഡിസംബർ 15. 1951. രേഖയിലൊന്നും ഏതാണുള്ളത്? സെൽസി ബുക്ക്. രേഖയില് 2 വർഷം കൂടുതലാണ് കിടക്കണേ. അതാണ്. അപ്പൊ എത്രയാണ്? 74 കിടക്കണേ. നക്ഷത്രം അറിയാമോ? ഉത്രാടം പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 74 ആണ്. 74 ഡിസംബർ 15. സമയം അറിയാമോ? രാത്രിയിൽ എങ്ങാണ്ടാണോ ഉത്രാണ നക്ഷത്രം പറഞ്ഞു നോക്കാം. ഉത്രാണം 76 ഡിസംബർ 15 രാത്രിയിലാണ്. ഉത്രാടമല്ല, ഉത്രമാണ്. ഉത്രമാണ് പറയുന്നത്. ഈ ഡേറ്റ് ഏതായാലും ഉത്രമാണ്. 1951 വെച്ച് നോക്കുമ്പോഴാ. അല്ല, മലയാളം ഇപ്പം ഇതില് കുറച്ച് സമയമെടുക്കും. എന്തായാലും ശൈല ഒന്നും കൂടെ വെരിഫൈ ചെയ്ത് ഞങ്ങളെ വിളിക്കുക. തീർച്ചയായും മറുപടി നൽകുന്നതാണ്. വിളിച്ചാൽ വളരെയധികം നന്ദി. നമുക്ക് ഒരു മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. രതീഷാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. രതീഷ്, 2/5/1983. 2/5/1983. പൂരാടം. സമയം 11:45 AM. ആഗ്രയിലാണ് ജനനം. ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒപ്പം ജോബിനെ കുറിച്ചുമാണ് അറിയാനുള്ളത്. 2/5/1983. അടുത്ത മാസം തൊട്ട് ഈ ജാതകത്തിൽ 7 ശനി തുടങ്ങുകയാണ്. 7 ശനി അത്ര നല്ല കാലം സമയമല്ല, പക്ഷേ
ജനറലി നോക്കുകയാണെങ്കിൽ ഈ ആളിനെ സംബന്ധിച്ചോളം 50% ആ ഏഴശനി ബാധിക്കുള്ളൂ. ജനിച്ച സമയത്ത് നല്ലൊരു യോഗമുണ്ട്, അത് പക്ഷേ വരാൻ പോകുന്നേ ഉള്ളൂ. ശശമഹായോഗം എന്ന് പറഞ്ഞാൽ അത് ശനി ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ യോഗം ഉണ്ടായത്. അതുകൊണ്ട് ഏഴശനിയൊക്കെ ഒരു 50% ബാധിക്കുള്ളൂ. അതുകൂടാതെ ഇപ്പം ചന്ദ്രദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്, ചന്ദ്രദശയൊക്കെ ഇതിനകത്ത് അനുകൂലമാണ്. അതുകൂടാതെ സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്, ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇതെല്ലാം വളരെ നല്ല ആനുകൂല്യം നൽകുന്ന ഗ്രഹനിലയാണ്. ഈ ഏഴശനി പോലും 50% ബാധിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, എന്റെ പേര് എന്താണ് പേര്? ഷാജി. ഷാജി 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 പറഞ്ഞു, എന്താണ് അറിയാനുള്ളത്? ശരി, പറഞ്ഞോളൂ. 12 12 12 12 2012 എന്തറിയാനാണ്? എന്താണ് അറിയാനുള്ളത്? അഞ്ചു വയസ്സാകാതെ കുട്ടികളുടെ ജാതകം നോക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് 5 വയസ്സ് വരെ നോക്കാതിരിക്കുകയാണ് നല്ലത്. 1981 നവംബർ 6 നവംബർ 6 സമയം പറഞ്ഞോളൂ. സമയം ഉച്ചയ്ക്ക് 1:10 PM ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. എന്റെ ജോലി അവിട്ട നക്ഷത്രമാണോ? അതെ അതെ. ഈ അവിട്ട നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ ഈ അടുത്ത മാസം കണ്ടശനി തുടങ്ങുകയാണ്, നവംബർ 2 മുതൽ. അപ്പൊ ആ രണ്ടര വർഷത്തിന് ശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. വ്യാഴദശ നടക്കുകയാണ്, അത് ഏറ്റവും നല്ലതാണ്. അപ്പം ഈ സെപ്റ്റംബർ 2017 വരെ ഈ കണ്ടശനി ഉണ്ട്, അതിന് ശേഷമാണ് നല്ല സമയം എന്ന് പറഞ്ഞത്. അതെ. ഇപ്പം ഗ്രഹനാഥൻ്റെ ഒരു ചീത്ത സമയം മറ്റുള്ളവരെയും ബാധിക്കുമല്ലോ, വീട്ടിലുള്ള മറ്റുള്ളവരെയും ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ബാധിക്കും. സാധാരണ ഗതിയിൽ ഈ കണ്ടശനി ഏഴശനി കാലത്താണ് സ്ഥാന ചലനം ഉണ്ടാകുന്നത്. അതായത് ജോലി മാറ്റം, രാജ്യം മാറ്റം, വീട് മാറ്റം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുന്നത് ഈ ഏഴശനി കാലത്താണ്. അല്ല, സോറി, ആ സമയത്തും കണ്ടശനി കാലത്തുമാണ്. ഇപ്പം കണ്ടശനി കാലത്ത് ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. കേസോ? ഇപ്പൊ കേസൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാണുന്നില്ല. ഇപ്പൊ കണ്ടശനി കാലത്ത് നമുക്ക് സ്ട്രെസ്, സ്ട്രെയിന്, മനപ്രയാസ, ദുഃഖമൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് കേസിലൊക്കെ നാട്ടിലാണോ ഇത്? അല്ലല്ല, ഈ കേസ് നടക്കുന്നത് നാട്ടിൽ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കേസ് എത്ര വർഷത്തേക്ക് നീട്ടാവല്ലോ, സിവിൽ കേസൊക്കെ ആണെങ്കിൽ. അപ്പൊ ഈ കണ്ടശനി കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ വിധി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതെ, കണ്ടശനി കഴിയണമെങ്കിൽ 2017 കഴിയണം. നല്ല സമയമാണ്. സമയപരിമിതി മൂലം നമുക്ക് വീണ്ടും വിളിക്കുക. ഒന്നുകൂടെ വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTP എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.